ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു ടിപ്പ് പറയാനാണ്, ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി യൂസ്ഫുൾ ആവുന്ന ചെറിയൊരു ടിപ്പ് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ പലരും പല ആവശ്യങ്ങൾക്കാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിൻലി എഡിറ്റിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. പലരും അവരുടെ സ്റ്റഡി കാര്യങ്ങൾക്കും പിന്നെ ജോലിയുള്ളവർ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കുമാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് തൊട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ലാപ്ടോപ്പ് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യരുത്, പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. അപ്പോൾ അതുപോലെ ചെറിയൊരു ചാർജ് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സംഭവം ഇത്രയുള്ളൂ, നമ്മളെല്ലാവരും ലാപ്ടോപ്പിൻ്റെ ചാർജർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ മടിയന്മാരായതുകൊണ്ട് തന്നെ ഒരു സ്വിച്ച് ഓഫ് ആക്കാനുള്ള മടി കാരണം ഒരുപാട് ആൾക്കാർ ഇത് മെയിൻലി കണക്ട് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്. തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഈ ഒരു എൻ്റെ അടുത്ത് ലാപ്പിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി മുതൽ അങ്ങനെ കണക്ട് ചെയ്ത് കാരണം ചെറിയൊരു ഇഷ്യൂ അതിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പോസിബിലിറ്റി മാത്രമാണ്, ഇതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ വാൾ അഡാപ്റ്ററിൽ മെയിൻ പവർ സപ്ലൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അതിൻ്റെ പവർ വരുന്നുണ്ട്. ഇവിടെ വോൾട്ടേജ് കൺവേർഷൻ നടന്ന് ഇതിൽ 19 വോൾട്ടാണ് ചാർജിന് വേണ്ടി വരുമെങ്കിൽ 19 വോൾട്ട് ഈ അറ്റം വരെ വന്ന് നിൽക്കും. നമ്മൾ നേരെ ഇത് ലാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു അഡാപ്റ്ററിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിനുള്ളിലോ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സംഭവം ഞാൻ ഡെമോൺസ്ട്രേറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ ലാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ഈ ഒരു പവർ കോഡ് ഞാൻ പവർ സപ്ലൈ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നേരിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിനുള്ള ചെറുതായിട്ട് സ്പാർക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വാൾ അഡാപ്റ്ററിൽ നിന്നും 240 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് AC കറണ്ട് ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിനെ ഇതിനുള്ളിച്ച് കൺവേർഷൻ നടത്തി 19 വോൾട്ട് അതൊന്നും അത്യാവശ്യം നല്ല ആംബിയർ ഉണ്ടാവും ഇതിലേക്ക് ഈ ഒരു വയറിൻ്റെ അറ്റം വരെ വന്ന് നിൽപ്പുണ്ടാവും അല്ലേ. ഇതിനുള്ളിൽ 19 വോൾട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആയിരിക്കും, ഇതിനുള്ള സർക്യൂട്ട് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലഗ് നേരിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ലാപ്ടോപ്പിനുള്ളിൽ ചെറിയ ചെറിയ ഐസികൾക്കായിരിക്കും മെയിൻലി ഫസ്റ്റ്. അപ്പോൾ പെട്ടെന്നൊരു വോൾട്ടേജ് വരുമ്പോൾ മേ ബി ഇഷ്യൂ ഉണ്ടാവാം, ഇതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങളുടെ ലാപ്ടോപ്പ് പെട്ടെന്ന് പവർ ഐസി കംപ്ലയിൻ്റ് ആവാനുള്ള കാര്യങ്ങൾ മേ ബി ഇതായിരിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ ഇങ്ങനെയാണ് ചാർജ് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ ഇവിടെ ചാർജ് വന്നിട്ടുണ്ടാവും, അത് നമ്മളിതിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിനുള്ളിലോ അല്ലെങ്കിൽ ലാപ്പിനുള്ളിലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാലക്രമേണ നമ്മുടെ ലാപ്പിൻ്റെ പവർ AC ഉള്ളിലുള്ള ചെറിയ കമ്പോണൻസൊക്കെ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയാൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക.